വെൽക്കം ടു അനന്തോസ് കോർണർ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയുമായാണ് പംകിൻ ഹൽവ അതിനുവേണ്ടി ഒരു ചെറിയ പംകിൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ പംകിന് പ്രകാരമായിട്ട് നമുക്ക് ക്യാരറ്റ് ആഷ്ഗാർഡ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഹൽവ ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ഉണക്കമുന്തിരി ബദാം കാഷിന ഒരു കപ്പ് ഷുഗർ അര ലിറ്റർ പാൽ പിന്നെ ഒരു മൂന്നോ നാലോ സ്പൂൺ നെയ്യ് പാൻ ചൂടായി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം അത് വറായിട്ടുണ്ട് നമുക്ക് വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പംകിൻ അതിനകത്തേക്ക് കൊടുക്കാം അത് നെയ്യ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാനും മറക്കരുതേ നമുക്കത് മൂടി വയ്ക്കാം കുറച്ചു നേരം ഒരു മൂന്ന് സെക്കൻഡ് മതിയാവും മൂടി വയ്ക്കുന്നത് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ഒരു കപ്പ് ഷുഗർ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കണം ഷുഗറിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അത് ആ ഷുഗർ ഒന്ന് നല്ലോണം മെൽറ്റ് വരെ നമുക്ക് അതൊന്ന് മൂടി വയ്ക്കണം അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോൾ നല്ലോണം അത് മെൽറ്റ് ആയിട്ടുണ്ട് മൂടി വെച്ചതിന് ശേഷം തുറന്നപ്പോൾ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഷുഗർ ഇനി നമുക്ക് അതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാൽ മുഴുവനായിട്ടും വേണ്ട കുറച്ച് ബാക്കിയോ വരും പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കത് തുറന്ന് അടച്ചു വെക്കണ്ട ഇനി തുറന്ന് വെച്ചിട്ട് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് മാവ ആഡ് ചെയ്ത് കൊടുക്കണം മാവ നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ ഡെസേർട്ടിലും സ്വീറ്റ്സിലും ഒക്കെ ടേസ്റ്റിനു വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമുക്ക് വീട്ടിൽ തന്നെ ഈ മാവ ഉണ്ടാക്കിയെടുക്കാം ഫുൾ ഫാറ്റ് മിൽക്ക് പൗഡറും ഒരു മൂന്ന് സ്പൂൺ പാലും നെയ്യും ഒരു സ്പൂൺ നെയ്യും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ഏലക്ക കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്